ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കപ്പ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. രാവിലേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കിറ്റിലെ മാറ്റാണ്. ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാനായിട്ട് 2 കപ്പ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഒരു നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കപ്പ മുഴുവനും ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. കറക്റ്റ് 1 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലുള്ള പ്രഷറൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം കേട്ടോ. ഇതിപ്പോൾ 1 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലുള്ള പ്രഷറൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാന അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ എടുക്കുന്നത് തന്നെ ആവട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചൊക്കെ എണ്ണൽ കടന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 സവാള കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കപ്പയുടെ പീസുകളൊക്കെ ചെറുതായിട്ടൊന്ന് തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കപ്പ ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കപ്പ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.